ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്വിഷി ടോയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എ4 ഷീറ്റ് എടുത്തിട്ട് അത് രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിൽ ഇഷ്ടമുള്ളൊരു ചിത്രം വരയ്ക്കാം. ഞാനിപ്പോൾ ഒരു പീസ് വാട്ടർമെലനാണ് വരയ്ക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വാട്ടർമെലനാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്ലാക്ക് മാർക്കറായിട്ടൊന്ന് വരയ്ക്കാം. അപ്പം ഞാൻ ടാങ്കും വരച്ചെടുത്തു, ഐസും ഒക്കെ നല്ല ക്യൂട്ടായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കളർ ചെയ്യണം. ഞാൻ ഡാർക്ക് റെഡായിട്ടാണ് സ്കെച്ച് പെന്നായിട്ടാണ് കളർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്രയോണായിട്ടോ അല്ലെങ്കിൽ പെൻസിൽ കളേഴ്സ് ആയിട്ടോ കളർ ചെയ്യാം. ആദ്യം ഞാൻ ഡാർക്ക് റെഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കളർ ചെയ്യാണ്. ഡാർക്ക് റെഡായിട്ട് നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ്നെസ് കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡാർക്ക് റെഡായിട്ട് കളർ ചെയ്തത്. നിങ്ങൾക്ക് ഏത് റെഡ് യൂസ് ചെയ്താലും പ്രശ്നമില്ല. അപ്പം നമ്മൾ വാട്ടർമാൻ്റെ ഒക്കെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അടിയിലുള്ള ആ കുഞ്ഞു പോർഷനിൽ ലൈറ്റ് ഗ്രീനും ലിപ് ടങ്കിന് ലൈറ്റ് പിങ്കും കൊടുത്തു. ഇനി നമുക്ക് അടിയിലുള്ള ഒരു പോർഷന് ഡാർക്ക് ഗ്രീൻ കൊടുക്കാം. അപ്പം അതും കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വാട്ടർമെലൻ കളർ ചെയ്തെടുത്തു. അപ്പം ഇതാണ് നമ്മുടെ വാട്ടർമെലൻ. ഇനി നമുക്കിത് സിസറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വാട്ടർമെലൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള വാട്ടർമെലൻ. ഇത് നമുക്ക് രണ്ട് പീസായിട്ടാണ് കിട്ടുന്നത്. ഇനി നമുക്കിത് കാണാത്ത സെലോ ടേപ്പായിട്ട് ഇതിൻ്റെ കളർ ചെയ്ത പോർഷൻ മാത്രം ഒന്ന് ഒട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചാൽ മതിയാവും. അപ്പം നിങ്ങൾ കാണാത്ത സെലോ ടേപ്പായിട്ട് ഒട്ടിക്കണം. ഒട്ടിക്കുമ്പോൾ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസ് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചെടുത്തിട്ട് ഇതിങ്ങനെ ഒട്ടിക്കാം. ഒരു പോർഷൻ മാത്രം ഒട്ടിക്കാതെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പഞ്ഞി നിറയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ പീസസ് അങ്ങനെയായിട്ട് കട്ട് ചെയ്യണം. അതിനുശേഷം ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. വളരെ ഈസിയാണ്, നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം ഇത്. സിമ്പിളുമാണ്.
അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് പഞ്ഞി നിറച്ച് വയ്ക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പഞ്ഞി വരയ്ക്കാം. ഞാനിപ്പോൾ കുറച്ച് പഞ്ഞി വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ കുറച്ച് പോർഷൻ ടാപ്പ് ഒട്ടിക്കത്തുണ്ടല്ലോ, ആ ഒരു പോർഷൻ ടാപ്പ് ഒട്ടിക്കാം. അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സ് നമ്മുടെ പേപ്പർ സൂക്ഷിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പേപ്പർ സൂക്ഷി. നല്ല ക്യൂട്ടായിട്ടുള്ള, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സ് നമുക്കൊരു ഒരു സ്ക്വിഷും കൂടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടാപ്പ് എടുത്തിട്ട് അത് എൻ്റെ ഉള്ളിലുള്ള ആ സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കുക്കീനെയാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കുക്കീനെയാണ് വരയ്ക്കുന്നത്. അത് നമുക്കത് പെൻസിലായിട്ട് നന്നായിട്ട് വരയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണാടിയൊക്കെ വരച്ചെടുക്കാം. ഞാൻ കണ്ണാടിയൊന്നും വരച്ചെടുക്കുന്നില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള കുക്കി വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കുക്കിയോ കപ്പ് കേക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് ബ്ലാക്ക് മാർക്കർ ആയിട്ടൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് കറക്റ്റ് ഷേപ്പിലൊന്നും നിങ്ങൾ വരയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെ വരച്ചാൽ മതി. ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുള്ള ഐസ് വരയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നല്ല ക്യൂട്ടായിട്ട് ഐസും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോസ് നല്ലതായിട്ട് വരച്ച് കൊടുക്കാം. ഇനി നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു റൗണ്ട്സോ ട്രയാങ്കിൾസോ ഒക്കെ ഒന്ന് വരച്ചെടുക്കാം. അവിടെ ഉള്ളതൊക്കെ ആ ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. നമുക്ക് ഡാർക്ക് ബ്രൗൺ ആയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ കുഞ്ഞു കുഞ്ഞു സർക്കിൾസിന് ഡാർക്ക് ബ്രൗൺ കൊടുക്കാം. ഇനി നമുക്ക് ആ ലൈറ്റ് ബ്രൗൺ ആയിട്ട് നമ്മുടെ ബാക്കിയുള്ള വൈറ്റ് പോർഷൻ ഫുൾ ഒന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ലൈറ്റ് ബ്രൗൺ ആയിട്ട് തന്നെ കൊടുത്തിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുക്കി. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. രണ്ട് പോർഷനായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള ഭംഗിയുള്ള കുക്കി. ഇനി നമുക്ക് സെലോ ടൈപ്പായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ വൈറ്റ് പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം സെലോ ടേപ്പ്സ് മുഴുവൻ. ഇനി നമുക്ക് ആ വൈറ്റ് ടേപ്പ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. വൈറ്റ് പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ച് എടുത്തിട്ട് നമുക്ക് ഈ ഓരോ പോർഷൻസായിട്ട് ഇങ്ങനെ മടക്കാം നമ്മളുടെ സെലോ ടേപ്പ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒരു പോർഷൻ മാത്രം മടക്കാതെ അതിൻ്റെ ഉള്ളിൽ മാത്രം നമുക്ക് പഞ്ഞി നിറയ്ക്കാനുള്ളതാണ്.
ഈ ഒരു കുഞ്ഞി പോർഷനിൽ നമുക്ക് പഞ്ഞി നിറയ്ക്കണം. അപ്പൊ നമുക്ക് പഞ്ഞി നിറയ്ക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ പഞ്ഞി വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാട്ടർമെലൺ സ്ക്വിഷി, അതുപോലെ നമ്മുടെ കുക്കി സ്ക്വിഷി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.